തവണ അവാർഡ് കിട്ടി. അപ്പോൾ ഏറ്റവും അധികം ചാലഞ്ചിങ് ആയി തോന്നിയ ഒരു ഗാനം കരയിലേക്ക് ഒരു കടൽ ദൂരം എന്ന് പറഞ്ഞ ഒരു ചിത്രത്തിന് എനിക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്, ശ്രീ വിനോദ് മന്ദിരയുടെ. അതിൽ ഒരു കോമ്പോസിഷന് ചിത്രശലഭമേ എന്ന് പറഞ്ഞിട്ട് ആ പാട്ട് തുടങ്ങുന്ന പോലെ തന്നെ ചിത്ര ചിച്ചിയാണ് അത് പാടിയിരിക്കുന്നത്. അപ്പോൾ അത് പാട്ടുകാർക്കും ഈസി അല്ലായിരുന്നു, എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ കോമ്പോസിഷൻ ഈസി അല്ലായിരുന്നു. കാരണം ഷട്കാല ഗോവിന്ദമാരാർ ഒരു കാലത്ത് 6 കാലത്തിൽ പാടിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് എങ്ങനെയാണ് പാടിയതെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. പലരും പറയുന്നത് ഇങ്ങനെ ആയിരിക്കാം അങ്ങനെ ആയിരിക്കാം എന്ന് മാത്രം. അപ്പോൾ അതിന് ദേവരായ മാസ്റ്റർ എൻ്റെ ഗുരുനാഥൻ അദ്ദേഹം ഒരു രീതി ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ഇങ്ങനെ ആയിരിക്കും അദ്ദേഹം ഒരു പക്ഷേ അദ്ദേഹം ചെയ്തിട്ടുണ്ടാവുക എന്ന് പറഞ്ഞാൽ. ദേവരായ മാസ്റ്ററുടെ കോൺസെപ്റ്റിൽ അദ്ദേഹം നിരവധി പല്ലവികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ വിനോദ്ജിയായിട്ട് സംസാരിക്കുമ്പോഴത്തേക്കും നമുക്ക് എന്തുകൊണ്ട് ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് സിനിമാ പാട്ടിൽ ഉൾപ്പെടുത്തിക്കൂടാ എന്നാണ്. അപ്പോൾ ഇത് പറയാൻ വളരെ ഈസിയാണ്, ഇതൊക്കെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസങ്ങളുടെ പ്രയത്നമാണ്. അപ്പോൾ 3 മാസം എടുത്ത് ആ പാട്ട് ചെയ്യാനായിട്ട്, അതിൻ്റെ ഓർക്കസ്ട്രേഷനും ഇതെല്ലാം. അതിൽ ഈ അതിൻ്റെ അവസാനം ഈ ഷട്കാലം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഒരുപാട് വലിയ വലിയ ഡോയൻസ് ഓഫ് കർണാടിക് ക്ലാസിക്കൽ മ്യൂസിക്, ബാലമുരളി സാറ്, ലാൽഗുഡി സാറ്, അവരാരും ഇന്നില്ല, അവരൊക്കെ അത് കേട്ടിട്ട് വളരെ വലിയ അഭിപ്രായം പറഞ്ഞു എന്നുള്ളത് വളരെ അഭിമാനമുള്ള കാര്യമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ നേരം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ താമസം എനിക്ക് നേരിടേണ്ടിയ ഒരു കൺസ്ട്രക്ഷൻ ഓഫ് എ സോങ് എന്ന് പറയുന്നത് ഈ ചിത്രശലഭമാണ്. ഇത്തവണ ജൂറി പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു, അവർക്ക് ഈ സിനിമകൾക്കപ്പുറം ഈ സംഗീത മേഖലയിലേക്ക് വന്നപ്പോൾ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നു. കാരണം അവസാനം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഒരു 46 ചിത്രങ്ങൾ എടുത്തപ്പോൾ അതിലേക്കൊന്നും നല്ല ആ സിനിമകളിൽ പോലും വന്ന ചിത്രങ്ങളിലേക്ക് പോലും നല്ല പാട്ടുകളുണ്ടായില്ല. പിന്നീട് അവർ രണ്ടാമത് പ്രാഥമിക ജൂറി കണ്ട സിനിമകളിൽ നിന്ന് വിളിച്ചു വരുത്തിയ ശേഷമായിരുന്നു പുരസ്കാരം. അപ്പോൾ പുതിയ കാലത്ത് സിനിമകളിൽ സംഗീതം അല്ലെങ്കിൽ സിനിമാ ഗാനങ്ങൾ കുറയുന്നതായിട്ട് അതിനൊരു പ്രാധാന്യം ഇല്ലാത്തതായിട്ട് കേട്ടു തോന്നി. ബേസിക്കലി നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതിനകത്ത് ഒരു മറു ചോദ്യം നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് ചോദിക്കേണ്ടതുണ്ട്. അതായത് സിനിമയ്ക്ക് വേണ്ടിയിട്ടാണോ സിനിമാ പാട്ട്, സിനിമാ പാട്ടിന് വേണ്ടിയിട്ടാണോ സിനിമ എന്നുള്ളൊരു ചോദ്യം എപ്പോഴും പ്രസക്തമാണ്. അപ്പോൾ പഴയകാലത്ത് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നസീർ സാറ് ഭാർഗവി നിലയം സിനിമയിൽ പെട്ടെന്നൊരു സിത്താർ എടുക്കുന്നു, താമസം എന്തി വരുവാണ് എന്നുള്ള ആ എന്താണ് ലെജൻഡറി ആയിട്ടുള്ള പാട്ട് പാടുന്നു. ഇന്നത്തെ ഒരു സിനിമയുടെ ഘടന അനുസരിച്ച് അത്തരം ഒരു ഗാന സന്ദർഭത്തിനും അൺലെസ് ഇപ്പോൾ നീലവെളിച്ചം പോലെ രണ്ടാമത് അത് റീക്രിയേറ്റ് ചെയ്യുന്നതല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് നമുക്ക് അത്തരം എന്ന ഗാനങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു സിറ്റുവേഷൻ സിനിമയിൽ കൊണ്ടുവരാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ പ്രേക്ഷകർ അത് വേണ്ട രീതിയിൽ സ്വീകരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ മ്യൂസിക്കൽ സിനിമകൾ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറവാണ്. ഇപ്പോൾ പണ്ട് രവീന്ദ്ര മാസ്റ്ററിനൊക്കെ കിട്ടിയ വലിയ ഭാഗ്യമുണ്ട്, ഹിസാനസ് അബ്ദുള്ള അല്ലെങ്കിൽ ഭരതം, കമലതളം ഇങ്ങനെയുള്ള സിനിമകൾ. അതല്ലാതെ തന്നെ ഇപ്പോൾ ജോൺ സൈഡൻ ചെയ്തിട്ടുള്ള ഞാൻ ഗന്ധർവൻ അങ്ങനെയുള്ള പല സിനിമകളിലും അത് സംഗീതപരമായിട്ട് വേറൊരു തലത്തിൽ എത്തിക്കാവുന്ന പ്രമേയങ്ങളാണ്. അപ്പോൾ അത്തരം പ്രമേയങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. പക്ഷേ അത് നമ്മുടെ സിനിമ വേറൊരു ലെവലിലേക്ക്, അതായത് നാഷണൽ ഇൻ്റർനാഷണൽ തലത്തിലേക്ക് മലയാളം സിനിമയും വളർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ആ പാതയുടെ ഒരു വ്യത്യസ്തതയാണ് ഇത് എന്ന് എനിക്ക് തോന്നുന്നു. പാട്ടുകളിലൂടെ പിന്നീട് പ്രേക്ഷകർ തിയേറ്ററിലേക്ക് കാണാൻ പോകുന്ന വിനീത് ശ്രീനിവാസന്റെ ചിത്രമായ പോലും പാട്ടുകളിലൂടെ അതിനും നല്ല നല്ല പാട്ടുകൾ ആദ്യം ഈ പറയുന്ന ടീസർ പോലെ ഇറങ്ങിയ ശേഷം അത് കാണാൻ വേണ്ടിയിട്ട് പിന്നീട് തിയേറ്ററുകളിലേക്ക് പോയിട്ടുണ്ട്. അതിൻ്റെ കഥ എന്തോ ആയിക്കോട്ടെ, പക്ഷേ ആ ഒരു ഗാനം കേൾക്കുന്നതിന് വേണ്ടിയിട്ട് പോയ സന്ദർഭം. അത് ഇപ്പോൾ വിനീതിൻ്റെ കാര്യം സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ വിനീത് ഒരു മ്യൂസീഷ്യനാണ് ഫസ്റ്റ് ഓഫ് ഓൾ, വിനീത് ഗായകനുമാണ്. അപ്പോൾ വിനീതിൻ്റെ മനസ്സിൽ എപ്പോഴും സംഗീതമുണ്ട്. അപ്പോൾ വിനീത് ചെയ്യുന്ന സിനിമ, ഇപ്പോൾ ചെയ്തിട്ടുള്ള സിനിമകളാണെങ്കിലും ഇനി ചെയ്യാൻ പോകുന്ന സിനിമകളാണെങ്കിലും എനിക്ക് ഷുവറാണ് അതിൽ സംഗീതത്തിന് ഒരു പ്രാധാന്യം ഉണ്ടാകുന്നത്, സംശയമില്ല. പക്ഷേ മറ്റ് സംവിധായകരെ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും അവരാരും ആ രീതിയിൽ കാണുന്ന ആൾക്കാരല്ല. അവർ സിനിമ എന്നുള്ള സിനിമയുടെ ഗ്രാമറും അവരുടെ ക്രിയേറ്റിവിറ്റിയും ഒക്കെ ഒരു ഇമേജായിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു മാധ്യമമായിട്ടാണ് അവരുടെ മനസ്സിനെ തന്നെ എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സിനിമയിലൂടെയാണെന്ന് പറയാം. അപ്പോൾ അതിൽ സംഗീതം എന്ന് പറയുന്ന ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ആണ്, അതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതായത്
നവീനകാലത്തിലെ ഒരുപാട് സംവിധായകരുമായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ ഈയിടെ ഞാനൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് സംവിധായകനായിട്ടിരുന്നപ്പോൾ ഒരു സോങ് സിറ്റുവേഷൻ തന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഈ സോങ് സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനത്തെ പാട്ട് ചെയ്താലും ഇത് ആൾക്കാർ പാട്ട് പാടി നടക്കുന്ന ഒരു പാട്ട് വരില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് ജയനന്ദിന് ആ നിർബന്ധം എൻ്റെ ആവശ്യമില്ലല്ലോ, സിനിമയിൽ ഈ പാട്ട് നിൽക്കണം, സിനിമയിൽ എനിക്ക് കഥ പറയാനായിട്ട് ഈ പാട്ട് ഒരു ഉപാധിയായി അവിടെ നിൽക്കണം. ദ സോങ് ഷുഡ് ബി ദ മീഡിയം ഓഫ് മൈ എക്സ്പ്രഷൻ, അതാണ് ഡയറക്ടറുടെ. അപ്പോൾ അത് എന്ന് പറയുന്നത് അത് മ്യൂസിക്കലാവണമെന്നില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതി. നമ്മളിപ്പോൾ നമ്മൾ രണ്ടും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് രണ്ടുപേർക്കും ഒരേ മനസ്സാണുള്ളത്, അങ്ങനത്തെ പാട്ടുകൾ വേണമെന്നുള്ള ആഗ്രഹമാണ് എനിക്കുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ സിനിമയിൽ സംവിധായകരുടെയും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിൻ്റെയും മറ്റ് ഇതിൻ്റെ പിന്നാമ്പുറത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരുടെയൊക്കെ ചിന്ത ആ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും മ്യൂസിക്കൽസ് ലഭിക്കുന്നത്. ഇപ്പം ഹൃദയം നമുക്കൊരു മ്യൂസിക്കലാണെന്ന് പറയാം ഒരു രീതിയിൽ. പക്ഷേ ഞാൻ പറഞ്ഞ രീതിയിലുള്ള, ഞാൻ നേരത്തെ രവീന്ദ്ര മാസ്റ്ററും മറ്റ് വലിയ വലിയ സംഗീത സംവിധായകരും, ഇപ്പോൾ സിന്ധു ഭൈരവി എന്നുള്ള സിനിമ ഇളയരാജ സാർ ചെയ്തത്, അപ്പോൾ അതുപോലുള്ള സിനിമകൾ നമുക്ക് ഇവിടെ വരുന്നില്ലല്ലോ, അതിൻ്റെ കാരണം ഇത് തന്നെയാണെന്ന് തോന്നുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.